അലൈക്കും വെൽക്കം ടു ആംലീസ് കിച്ചൺ ഇന്ന് നമുക്ക് പാൻ കൊണ്ടെങ്ങനെ വളരെ ഈസിയായി ടേസ്റ്റിയായി സ്വിസ് റോൾ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടുക്കാം അതിനായി നമുക്ക് അരിപ്പ വെച്ചിട്ട് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ പിഞ്ച് ഉപ്പ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം ഞാനിവിടെ മൂന്നാമത്തെ പ്രാവശ്യം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് എല്ലാ പൗഡറും ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറിൽ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ആറ് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും നമുക്കൊന്ന് അടിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് നേരത്തെ മിക്സ് ചെയ്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക കൂടുതൽ അടിക്കാൻ പാടില്ല ഒരു സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് പാന് വെക്കാം അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് 5 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ ഇതുപോലൊരു അടുപ്പ് വെച്ച് അതിൻ്റെ മേലെ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ ഞാനിവിടെ ക്രീം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ഞാൻ ഫിയോണയുടെ ക്രീമാണ് യൂസ് ചെയ്യാറ് ഫിയോണ ക്രീം നല്ലൊരു ക്രീമാണ് എനിക്ക് വളരെ പെർഫെക്റ്റായിട്ട് തോന്നിയ ഒരു ക്രീമാണ് നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കണ്ടോ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടിയാൽ മാത്രമേ ഇതുപോലെ റോൾ ചെയ്യാൻ പറ്റൂ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പായിരുന്നു നമുക്കിത് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ചു കൊടുക്കുക എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ക്രീം നന്നായി നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക അധികം ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ പാടില്ല അപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ ഒന്ന് ലൂസായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക ഇനി ഇത് 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള സ്വിസ് റോളാണ് പാനിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു